എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്മീനും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയാണ്. അതിന് വേണ്ടി ഒരു മുക്കാൽ കിലോ ചെമ്മീൻ ഞാൻ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു തരം വലിയ ചെമ്മീൻ തന്നെയാണിത്. ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഒരു പച്ചക്കായ ഇട്ട് കൊടുക്കുന്നതാണ്. ഈ പച്ചക്കായ ഒന്ന് തിളച്ച് വന്നിട്ട് മാത്രമേ പുളി ഇടാൻ പാടുള്ളൂ. കുടംപുളിയാണ് ഞാൻ ഇടുന്നത്. ഒരു ചെറിയ പീസ് കുടംപുളിയാണ് ഇടുന്നത്. അധികം പുളി വേണ്ട, എന്നാൽ പുളി കുറയാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചക്കായ വെന്തില്ലെങ്കിലാ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. പച്ചക്കായ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്നേനു അതിൻ്റെ ഉറയിറങ്ങാനായിട്ട്. എന്തോരം പുളി വേണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തോരം പുളി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഇത് ഇട്ടാൽ മതി. ഞാനൊരു രണ്ട് പീസ് ചെറിയ കുടംപുളിയാണ് ഇട്ടേക്കണത്. ഇനി ഇതൊന്ന് വെന്ത് പറഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം. ഇപ്പോൾ പച്ചക്കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് അരച്ചേക്കണത്. നമ്മൾ എന്തോരം ചെമ്മീനും എടുക്കണോ അതനുസരിച്ചുള്ള അരപ്പുകളും എടുക്കാനായിട്ട് ഞാൻ ഇത് ഇനി കൂട്ടിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ഇതിരിക്കാനായിട്ട്. അധികം കട്ട പോലെ ഇരിക്കാൻ പാടില്ല, വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസ്. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു ചാറ് കറിയാണിത്. ചാറ് കറിയെന്നാ, ഒഴിച്ചു കറിയെന്നാ, എന്ത് വേണമെങ്കിലും പറയാം. ഈ അരപ്പ് നല്ലോണം അങ്ങോട്ട് ചൂടായാൽ മതി. ഒരു തിള വരാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണം. വെട്ടിത്തിളക്കണ്ടായത്. ഇനി ഇനി അത് കഴിഞ്ഞ് നമുക്ക് താളിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്, തിള വരാൻ തുടങ്ങണുണ്ട്. ഇനി ഇത് താളിച്ചൊഴിച്ചു കൊടുക്കാം. താളിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, ചുമന്നുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം, എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചക്കായും ചെമ്മീനും ചാറ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.